നമസ്കാരം. പോപ്പുലർ ഫ്രണ്ടിന്റെ അക്രമ പരമ്പര സംസ്ഥാനത്ത് തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിന് CPM സർക്കാരും ശക്തമായ രീതിയിലുള്ള പിന്തുണ നൽകുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആലപ്പുഴയിലെ അർദ്ധരാത്രിയിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ കൊലവിളി പ്രകടനത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ. സംസ്ഥാന സർക്കാർ വിഷയത്തിൽ ഒരു ചെറുവിരൽ പോലും അനക്കില്ല എന്നത് മുന്നിൽ കണ്ടാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഉത്തരവ് ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നത്. ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് നേതാവ് KS ഷാനിനെ അജ്ഞാതർ കൊലപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് എറണാകുളത്തും ആലുവയിലും പ്രകടനങ്ങൾ നടന്നത്. ഈ പ്രകടനത്തിൽ പങ്കെടുത്തവരെ കുറിച്ചാണ് അന്വേഷണം നടക്കുന്നത്. കൊലപാതകം നടന്ന് നിമിഷങ്ങൾക്കുള്ളിലാണ് നൂറുകണക്കിന് പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് കൊലവിളി പ്രകടനം നടത്തിയത്. ഈ പ്രകടനത്തിൽ PFA പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇത് കൃത്യമായി സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം അർദ്ധരാത്രിയിൽ നടന്ന പ്രകടനത്തിൽ ഇത്രയധികം പേർ മിനിറ്റുകൾക്കകം എത്തിയതിനെ കുറിച്ചാണ് അന്വേഷണം പ്രധാനമായും നടക്കുന്നത്. ഇവരിൽ ഭൂരിഭാഗം പേരും നഗരത്തിലെ പ്രമുഖ മാളിലെ ജീവനക്കാർ ആണെന്നാണ് വിവരം. മലപ്പുറം, കൊല്ലം, പത്തനംതിട്ട തുടങ്ങി വിവിധ ജില്ലകളിൽ നിന്നും എത്തിയ നിരവധി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് മാളിലും അനുബന്ധ ജോലിയിലും ഏർപ്പെട്ടിരിക്കുന്നത്. എറണാകുളം സൗത്ത് മുതൽ ആലുവ വരെ ഹൈവേകളിൽ വഴിയോര തട്ടുകട നടത്തുന്ന ചിലരും പ്രകടനത്തിൽ പങ്കെടുത്തതായി ഇന്റലിജൻസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതേസമയം പ്രമുഖ മാളിലെ ജീവനക്കാരെയും വഴിയോര കച്ചവടക്കാരെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പ്രധാനമായും നടക്കുന്നത്. മാളുകൾ തീവ്രവാദ സംഘടനയുടെ രഹസ്യ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നതായി നേരത്തെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ക്രിമിനൽ കേസുകളിൽ പ്രതിയായവർ പലരും തട്ടുകട ജോലിയിൽ ഏർപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, മൊബൈൽ സർവീസ് സെന്ററുകൾ, പച്ചക്കറി പഴം മാർക്കറ്റുകൾ, ഫ്രഷ് ഫിഷ് ഷോപ്പുകൾ, ഫുട്ബോൾ ടർഫുകൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ച് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനം നടക്കുന്നതായി രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. അതേസമയം പ്രമുഖ വ്യവസായിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മാളിൽ ജോലി ചെയ്യുന്ന നിരവധി പേർ കൂട്ടത്തോടെ പോപ്പുലർ ഫ്രണ്ട് പ്രകടനത്തിലെത്തിയത് അതീവ ഗൗരവമായാണ് രഹസ്യാന്വേഷണ വിഭാഗം കരുതുന്നത്. ഇത് സംബന്ധിച്ചും വിശദമായ അന്വേഷണം ഏജൻസികൾ നടത്തുമെന്നാണ് വിവരം. ഈ മാളിനെ കുറിച്ച് വിശദമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഇവിടുത്തെ ജീവനക്കാരെ കുറിച്ച് പോലും ഇതും കൃത്യമായി അന്വേഷിക്കാനാണ് രഹസ്യ അന്വേഷണ ഏജൻസി ഒരുങ്ങുന്നത്. അതേസമയം ആലപ്പുഴയെ നടുക്കിക്കൊണ്ടായിരുന്നു മണിക്കൂറുകൾക്കിടെ രണ്ട് കൊലപാതകങ്ങൾ ജില്ലയിൽ നടന്നത്. SDPI പ്രവർത്തകൻ ഷാൻ കൊല്ലപ്പെട്ടത് രാത്രിയും ഇതിന് തൊട്ടു പിന്നാലെ രാവിലെ BJP OBC മോർച്ച നേതാവ് രഞ്ജിത് ശ്രീനിവാസിനെ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. ഒരു കൊലപാതകം നടന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് അർദ്ധരാത്രിയിൽ SDPIയുടെ കൊലവിളി പ്രകടനം നഗരത്തിൽ നടന്നത്. ഇതിൽ ഏറെ ദുരൂഹതകൾ നിലനിൽക്കുന്നതായി അന്വേഷണ സംഘം സംശയിക്കുന്നുമുണ്ട്. ഇതിന് പിന്നാലെ നിരവധി പേരാണ് സംഭവത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയത്. രണ്ട് അരും കൊലകളാണ് ജില്ലയിൽ മണിക്കൂറുകൾക്കിടെ നടന്നിരിക്കുന്നത്. കേരളത്തിൽ നടക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ അഴിഞ്ഞാട്ടമാണെന്ന് BJP നേതാവും MP സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞു. കേരളത്തിന്റെ ക്രമസമാധാന നില തകർന്നുവെന്നും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ സാഹചര്യത്തിൽ കേരള സർക്കാരിനെ പിരിച്ചുവിടാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തയ്യാറാകണമെന്നും സുബ്രഹ്മണ്യൻ സ്വാമി തുറന്നടിക്കുകയും ചെയ്തു. അതേസമയം സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരും രംഗത്തെത്തി. ആലപ്പുഴയിൽ OBC മോർച്ച സംസ്ഥാന സെക്രട്ടറിയെ വെട്ടിക്കൊലപ്പെടുത്തിയതിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു പിണറായി സർക്കാരിനെതിരെ ഗുരുതര വിമർശനം അദ്ദേഹം ട്വിറ്ററിലൂടെ അറിയിച്ചത്. രഞ്ജിത് ശ്രീനിവാസിന്റെ കൊലപാതകം പിണറായി വിജയന് ഉണർന്ന് പ്രവർത്തിക്കാനുള്ള സന്ദേശമാണ് നൽകുന്നത്. അല്ലാതെ അക്രമി സംഘങ്ങൾക്ക് കേരളം സുരക്ഷിത താവളം ആക്കുന്നതിനല്ലെന്നും രാജീവ് ചന്ദ്രശേഖർ തന്റെ ട്വീറ്റിൽ പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് പോപ്പുലർ ഫ്രണ്ടിന് പൂട്ടിടാൻ നിർണായക നീക്കവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്തെത്തിയത്. സംഘടനയുടെ പ്രവർത്തനങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക ഏജൻസികളെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ശേഖരിക്കാനാണ് കേന്ദ്ര ഏജൻസികൾക്ക് പ്രധാനമായും നിർദ്ദേശം നൽകിയത്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസി ഉൾപ്പെടെയുള്ള ഏജൻസികൾക്കാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഈ നിർദ്ദേശം. തുടർച്ചയായി പോപ്പുലർ ഫ്രണ്ട് നടത്തുന്ന കൊലപാതകങ്ങളിൽ രാഷ്ട്രീയ സഹായം ലഭിക്കുന്നുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്.
കഴിഞ്ഞ ദിവസങ്ങളിൽ ഇഡി നടത്തിയ പരിശോധനയ്ക്കിടയിൽ പ്രതിഷേധം നടത്തിയവരെ പറ്റിയും അന്വേഷിച്ചു വരികയാണ്. ഇതോടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉൾപ്പെടെ കുറയ്ക്കാനാകുമെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. അതേസമയം ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട ബി ജെ പി നേതാവ് രഞ്ജിത് ശ്രീനിവാസിന്റെ കൊലപാതകം ആസൂത്രിതമെന്ന് ബി ജെ പിയും ആരോപിച്ചു. 3 ബി ജെ പി നേതാക്കളെയാണ് പോപ്പുലർ ഫ്രണ്ട് അക്രമികൾ കൊലപ്പെടുത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ പിന്തുണയോടെയാണ് കൊലപാതകങ്ങളെന്ന് കെ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചു. എസ് ഡി പി ഐ നേതാവ് ഷാനിന്റെ കൊലപാതകത്തിൽ ആർ എസ് എസിനോ ബി ജെ പിക്കോ ഒരു പങ്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴയിൽ എസ് ഡി പി ഐ സി പി എം സംഘർഷമാണ് നിലനിന്നിരുന്നത്. സംയമനം പാലിച്ചാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആഭ്യന്തര വകുപ്പിന്റെ പൂർണ്ണ പരാജയമാണ് ആലപ്പുഴയിൽ മാസങ്ങളായി നടന്നുവരുന്ന അക്രമ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. ഭീകരപ്രവർത്തകർക്കൊപ്പമാണ് സംസ്ഥാന സർക്കാർ. സി പി എമ്മിന്റെയും പോലീസിന്റെയും സഹായം ലഭിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇത്തരം അക്രമ സംഭവങ്ങൾ നടത്താൻ ധൈര്യം ലഭിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. അക്രമത്തിനെതിരെ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളും പ്രചാരണങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും കെ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.